ശരി, ഞാൻ തിരിച്ചു വരാം. വളരെ ഗൗരവതരമായുള്ള സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഡോക്ടർ ഗോപികുമാർ, ഇവിടെ രാജ്യമാകെ അടച്ചിടുകയാണ്, അതും ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല, മൂന്നാഴ്ചത്തേക്ക്. യഥാർത്ഥത്തിൽ നമ്മളൊരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇത് സമൂഹത്തിലാകെ വ്യാപിച്ച് അപകടകരമായ അവസ്ഥയിലേക്ക് പോകരുത് എന്നതിനുള്ളൊരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് ഈ മൂന്നാഴ്ചത്തെ ലോക്ക്ഡൗൺ ആണോ കാണേണ്ടത്? അല്ലെങ്കിൽ പലർക്കും ആശങ്കയുണ്ടാകുന്നത് പോലെ ഇത് ഈ നമ്മൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥയുടെ ഭീഷണമായിട്ടുള്ള അതിൻ്റെ വലുപ്പം അത്രക്ക് വലുതായ ഭീഷണിയിലാണ് നമ്മൾ നിൽക്കുന്നത്, വലിയ ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും നമ്മൾ പോകും എന്ന് മുൻകൂട്ടി കാണേണ്ടുന്നൊരു തെളിവായിട്ട് വേണമോ കാണാൻ? അതായത് ഒരു മുൻകരുതൽ നടപടിയായിട്ട് കണ്ടാൽ മതിയോ, അല്ല ഇത് നമ്മൾ ഇപ്പോൾ തന്നെയും വലിയ പ്രയാസത്തിലാണ്, ഗുരുതരമായ സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ട തെളിവായിട്ടാണോ കാണേണ്ടത്? തീർച്ചയായും ഇത് നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാര്യം രോഗം വ്യാപിക്കുന്നത് തടയുന്നതിനുള്ള എല്ലാ നടപടികളും എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം ഈ കൊറോണ വൈറസിന് ഇന്ന് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് വ്യാപിക്കാതിരിക്കാനായിട്ട് ചെയ്യാവുന്ന ഏക നടപടി ഈ ഷട്ട്ഡൗൺ തന്നെയാണ്. അതായത് ജനങ്ങളുടെ സഞ്ചാരം നിർത്തിവെച്ച് അതാത് സ്ഥലങ്ങളിൽ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ മാത്രമേ ഈ രോഗവ്യാപനത്തെ തടയാൻ സാധിക്കൂ. നമ്മൾ നേരത്തെ ചൈനയിൽ കണ്ടു, ഇറ്റലിയിൽ കണ്ടു, അവിടെയെല്ലാം ഒരുപക്ഷെ ഈ ലോക്ക്ഡൗണിന് ഒരല്പം വൈകിയതിൻ്റെ ആഘാതമായിരുന്നു ഇത്രയധികം വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രോഗവ്യാപനം തടയുന്നത് സമൂഹവ്യാപനം തടയുന്നതിനും വ്യാപനത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനും എല്ലാത്തിനും ഈ ലോക്ക്ഡൗൺ അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയും ഇന്ന് പ്രധാനമന്ത്രിയും വളരെ അടിവരയിട്ട് അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്.